പോഡ്കാസ്റ്റ് നിർത്തിയത് അഭിപ്രായ വ്യത്യാസവും പിന്നെ സാഹചര്യത്തിന്റെ സമ്മർദ്ദവും കൊണ്ട് സ്വരം നന്നായിരിക്കുമ്പോ തന്നെ പാട്ട് നിർത്താമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. പിന്നെ പോഡ്കാസ്റ്റില് ഇത്രയും നമുക്ക് റിസപ്ഷൻ, പോഡ്കാസ്റ്റില് നമ്മള് ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോ ഇത്രയും നമുക്ക് റിസപ്ഷൻ കണ്ട് നമ്മള് തന്നെ ബന്ധപ്പെട്ടു. നമ്മുടെ കാർത്തിക് സൂര്യ അറിയാത്ത മലയാളികൾ കുറവായിരിക്കും. ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ്, മലയാളത്തിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ വ്ളോഗർ ആണെന്ന് തന്നെ വേണം പറയാൻ. അത്രത്തോളം ജനപിന്തുണ ലഭിച്ച ഒരു യൂട്യൂബറാണ് അദ്ദേഹം, അല്ലെ? എന്നിരുന്നാലും ഇതേ കാർത്തിക് സൂര്യയുടെ തന്നെ ഏറ്റവും പോപ്പുലർ ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പോഡ്കാസ്റ്റോ എല്ലാവർക്കും അറിയുമായിരിക്കും, ഇന്റലക്സ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്ന പരിപാടി. ഒരുപാട് ജനപിന്തുണ ലഭിച്ച ഒരു പരിപാടിയാണത്, അല്ലെ? ഒരുപാട് സെലിബ്രിറ്റീസിന് ഇന്റർവ്യൂ ചെയ്യാനും ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാനും ഈ പരിപാടി ഉപകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ തന്നെയാണ് ഈ പ്രോഗ്രാമിനെ വലിയ രീതിയിൽ വ്യത്യസ്തമാക്കി നിർത്തിയതും. അങ്ങനെ വളരെ അടിപൊളിയായിട്ട് ഈ പരിപാടി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് സംഭവിച്ചത്? കുറച്ചു കാലത്തേക്ക് ഈ ചാനലിൽ വീഡിയോ അങ്ങ് അപ്ലോഡ് ഒന്നും ചെയ്യുന്നില്ല, അല്ലെ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആൾക്കാർ ചോദിക്കാൻ തുടങ്ങി, എന്താണ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തത് എന്നുള്ളത്. അങ്ങനെ ഇരിക്കുകയാണ് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഈ ഇന്റലക്സ് പോഡ്കാസ്റ്റിൽ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് വരുന്നത്. ആ കമ്മ്യൂണിറ്റി പോസ്റ്റ് എങ്ങനെയാണ്? അങ്ങനെ ഈ ജേണി 3 വർഷത്തോളമായി. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ചിരുന്ന് പങ്കുവച്ചു. നമ്മൾ ഒരുപാട് ഉയർച്ച താഴ്ചകളിലൂടെ കടന്നുപോയി, ഒരുമിച്ചിരുന്ന് ചിരിച്ചു, ഒരുമിച്ചിരുന്ന് കരഞ്ഞു. അങ്ങനെ ഏകദേശം 400 എപ്പിസോഡ് നമ്മൾ തികച്ചു. അതിനൊക്കെ ശേഷം ഇപ്പം നമ്മൾ അനൗൺസ് ചെയ്യുകയാണ് ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്തുകയാണ് എന്നുള്ളത്. ഇനി ഇന്റലക്സ് പോഡ്കാസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോയും പബ്ലിഷ് ചെയ്യുന്നതല്ല. താങ്ക് യു ഇന്റലക്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളതാണ് ഈ പോസ്റ്റ്. വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണിത്, അല്ലെ? ഇത്രയും അടിപൊളിയായി പോയിക്കൊണ്ടിരിക്കുക, എന്തിനാണ് ഈ പരിപാടി നിർത്തുന്നത് എന്നുള്ളതാണ് ഈ പോസ്റ്റ് കണ്ട പലരും ചോദിച്ചത്. പക്ഷെ അതിനുള്ള മറുപടി കാർത്തിക് സൂര്യ നൽകിയിട്ടില്ലായിരുന്നു. അങ്ങനെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരിപാടിയിൽ കാർത്തിക് സൂര്യയുടെ കൂടെ ഉണ്ടായിരുന്ന അഖിൽ ദാസും ശ്രീകാന്തും വിനുവും പിന്നെ കുറച്ച് സുഹൃത്തുക്കളും ഒക്കെയുള്ള ഒരു യൂട്യൂബ് ചാനലായിട്ടുള്ള ഓൾഡ് സ്കൂൾ ബോയ്സിൽ ഒരു ലൈവ് വരുന്നത്. 2 ദിവസം മുന്നേ ആയിരുന്നു ആ ലൈവ്. ആ ലൈവിൽ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തിനായിരുന്നു ഇന്റലക്സ് പോഡ്കാസ്റ്റ് നിർത്തിയത് എന്നുള്ളത്. അതിന് ഇവർ മറുപടി കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും മറുപടി ഒന്ന് കണ്ടോക്കാം. അതൊന്ന് പറയാം, ഒത്തു പോവാൻ പറ്റില്ലെന്ന് തോന്നിപ്പോ സ്വരം നന്നായിരിക്കുമ്പോ പാട്ട് നിർത്തി പാട്ട് നിർത്തി അതന്നെ എല്ലാരും നമുക്ക് ആ ഒരു ഇതാണ് കിട്ടിയത്. അത് പെട്ടെന്ന് ഓർമ്മ വരും. യെസ്, അപ്പൊ നിങ്ങക്ക് അതിനെ പറ്റിട്ട് ഒരു ഇത് കിട്ടിയെന്ന് വിശ്വസിക്കുന്നില്ല. പിന്നീട് നിങ്ങൾ ചിലപ്പോ പറഞ്ഞു വരാം, ചിലപ്പോ നമ്മള് പോഡ്കാസ്റ്റ് തുടങ്ങണമെങ്കിൽ നമുക്ക് പറയാം. പോഡ്കാസ്റ്ററോട് ഇനി പറയാനൊന്നും പറ്റത്തില്ല, കാരണം പോഡ്കാസ്റ്റ് നിർത്തിയല്ലോ. അപ്പൊ എന്തായാലും ഈ 3 പേരും കാർത്തിക് സൂര്യൻ തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായി. അത് കാരണമാണ് ഇന്റലക്സ് പോഡ്കാസ്റ്റ് നിർത്തിയത് എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത്, അല്ലെ? അതായത് ഇവരും കാർത്തിക് സൂര്യനും തമ്മിൽ ചേരാത്ത എന്തോ ഇടയിൽ നടന്നിട്ടുണ്ട് അതിന്റെ സംഭവം. അതെന്താണെന്നുള്ളവർ തുറന്ന് പറയുന്നില്ല. അതൊരു പക്ഷെ പബ്ലിക്കിൽ കൊണ്ടുവന്ന് കാർത്തിക് സൂര്യൻ ആണെന്ന് കെടുത്തേണ്ട എന്ന് കരുതിയിട്ടാകാം. എന്തൊക്കെയാലും ഈ ഇന്റലക്സ് പോഡ്കാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് അത് കംപ്ലീറ്റ്ലി ഒരു കാർത്തിക് സൂര്യയുടെ സെറ്റപ്പ് തന്നെയായിരുന്നു, അല്ലെ? അതിൽ നമ്മുടെ തന്നെ കാർത്തിക് സൂര്യയുടെ ഫോട്ടോയാണ്. പിന്നെ അത് കൂടാതെ തന്നെ സ്റ്റുഡിയോ ആണെങ്കിലും ക്യാമറ ആണെങ്കിലും ഇതൊക്കെ കാർത്തിക് സൂര്യയുടേതായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടി ഈ പരിപാടി ഒറ്റയ്ക്ക് കാർത്തിക് സൂര്യക്ക് റൺ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ പരിപാടിയുടെ കാമം എന്ന് പറയുന്നത് ഈ പറഞ്ഞ അഖിൽ ദാസും വിനുവും ശ്രീകാന്തും ഒക്കെ തന്നെയാണ്. അവരില്ലാതെ ഈ പരിപാടി ഇല്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ കാർത്തിക് സൂര്യക്ക് ഒറ്റയ്ക്ക് ഈ പോഡ്കാസ്റ്റ് റൺ ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ റൺ ചെയ്തേനെ, അല്ലെ? പക്ഷെ അതിന് പറ്റത്തില്ലല്ലോ. അല്ലെങ്കിലും ഈ കൂട്ടായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോഴുള്ള അവസ്ഥ ഇങ്ങനൊക്കെ തന്നെയാണ്. കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒരുത്തിന് എന്തെങ്കിലും കാര്യത്തിൽ അഭിപ്രായ ഭിന്നത വന്നു കഴിഞ്ഞാണെങ്കിൽ പിന്നെ ആ ചാനലേ ഉണ്ടാകില്ല എന്നുള്ളതാണ്. അത് എത്ര സക്സസ്ഫുൾ ആയി പോകുന്ന ചാനലാണെങ്കിലും ശരി, ഇപ്പൊ ഇവിടെ സംഭവിച്ചത് അതല്ലേ. പീക്ക് ലെവലിൽ പോയിക്കൊണ്ടിരുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു ഇത്. അതിനിടയ്ക്കാണ് ഈ പരിപാടി നിർത്തിയത്. അത് വളരെ ഗതികെട്ട ഒരവസ്ഥയാണ്. എന്തൊക്കെ സ്വരം നന്നായപ്പോ പാട്ട് നിർത്തിയെന്ന് പറഞ്ഞാലും ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു യൂട്യൂബ് ചാനൽ നിർത്താൻ ആരും ആഗ്രഹിക്കില്ല. എന്തായാലും ഇതിനെ തുടർച്ചയെന്നാണ് ഇവർ വീണ്ടും ചില കാര്യങ്ങളും കൂടി പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് കണ്ടോക്കാം. പോഡ്കാസ്റ്റ് എന്താ നിർത്തിയത്? പോഡ്കാസ്റ്റ് പോഡ്കാസ്റ്റ് നിർത്തിയത് അഭിപ്രായ വ്യത്യാസവും പിന്നെ സാഹചര്യത്തിന്റെ സമ്മർദ്ദം നന്നായിരിക്കുമ്പോ തന്നെ പാട്ട് നിർത്താമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. പിന്നെ പോഡ്കാസ്റ്റില് ഇത്രയും നമുക്ക് റിസപ്ഷൻ, പോഡ്കാസ്റ്റിൽ നമ്മള് ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോ ഇത്രയും നമുക്ക് റിസപ്ഷൻ കണ്ട് നമ്മൾ തന്നെ ഞെട്ടിപ്പോയി. ശരിയാണ്. അവരുടെ ഒരു ക്ലോസ് ഫ്രണ്ട്സിന്റെ സംസാരിക്കുമ്പോഴാണ് കുറെ പേര് മെസ്സേജ് ചോദിച്ചായിരുന്നു. താങ്ക്സ്. നമ്മൾ വിചാരിച്ചാൽ കൈ വെറുത്തിരിക്കുകയായിരുന്നു, പക്ഷെ അങ്ങനെയല്ല.
ഓക്കെ, അതൊക്കെ തന്നെയാണ് അവർ പറയുന്നത്. പിന്നെ ഇതിന്റെ കൂട്ടത്തിൽ ഈ പറഞ്ഞ ശ്രീകാന്ത് ആണെങ്കിലും വിനു ആണെങ്കിലും അഖിൽദാസ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റോറി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്തായാലും മൂന്നുപേരും ഷെയർ ചെയ്ത ആ സ്റ്റോറി ഒന്ന് വായിച്ചു നോക്കാം. വിത്ത് ദ മിക്സ് ഓഫ് ഇമോഷൻസ് ആൻഡ് എ ഹെവി ഹാർട്ട് ഐ വാണ്ട് ടു ഷെയർ ദാറ്റ് ഇറ്റ്സ് ഫൈനലി ടൈം ഫോർ മീ ടു സ്റ്റെപ്പ് ഡൗൺ ഫ്രം ദ ഇന്റലക്സ് പോഡ്കാസ്റ്റ്. ഐ എം സോറി ഇറ്റ് ഹാസ് ടു ബി എൻഡ് ലൈക്ക് ദിസ് ബ്ലാ 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 പിന്നീട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇതാണ് ശ്രീകാന്തിന്റെ പോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞ് വിനുവിന്റെ സ്റ്റോറി നമുക്കൊന്ന് വായിച്ചു നോക്കാം. ടു ബി ഹോണസ് ഇറ്റ് സെഡ് ടു എൻഡ് ലൈക്ക് ദിസ് but it might be a right thing for the betterment of everyone. Many have asked about when you are going to return and I replied we will be back soon. Sorry all you deserve better. Blah 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 blah. പിന്നെ എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇനി അത് കൂടാതെ അഖിൽദാസ് ഷെയർ ചെയ്ത സ്റ്റോറി കൂടി നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഹൈ ഓൾ, ആസ് ഐ സ്റ്റെപ്പ് ഡൗൺ ഫ്രം ദി മൈക്ക് ആസ് ഹോസ്റ്റ് ഓഫ് ഇന്റലക്സ് പോഡ്കാസ്റ്റ് ഫോർ ദ ലാസ്റ്റ് ടൈം ഐ വാണ്ടഡ് ടു സേ ഹ്യൂജ് താങ്ക് യു ടു ഓൾ ഓഫ് യു ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. ഐ ഹാവ് ട്രൂലി ഇവോൾവ്ഡ് ആസ് എ പേഴ്സൺ ബൈ ലേണിംഗ് ആൻഡ് ചേഞ്ചിങ് അലോങ് വിത്ത് ഓൾ ഓഫ് യു. വിത്ത് ദാറ്റ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഹോസ്റ്റ് അഖിൽദാസ് ആൻഡ് ഐ ആം സൈനിങ് ഓഫ്. ഇതാണ് മൂന്ന് പേരുടെയും സ്റ്റോറി എന്ന് പറയുന്നത്. മൂന്ന് പേരും ഇന്റലക്സ് പോഡ്കാസ്റ്റ് നിർത്തുന്നതുമായി ബന്ധപ്പെട്ട് അവരുടെ നിലപാട് പബ്ലിക്കിൽ അറിയിച്ചു എന്നുള്ളതാണ് അല്ലേ. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് മൂന്ന് പേരും അവിടുന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്തതാണ്, ഇറങ്ങിപ്പോയതാണ് എന്നുള്ളതാണ്. പക്ഷേ കാർത്തിക് സൂര്യ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ മൂന്ന് പേർക്കും ഒരുപോലെ അവിടുന്ന് എന്തെങ്കിലും ഒരു മോശം അനുഭവം ഉണ്ടാക്കണം അല്ലേ. ഇല്ലെങ്കിൽ ഇത്തരം പോപ്പുലർ ആയി പോയിക്കൊണ്ടിരിക്കുക, അവിടുന്ന് ഇറങ്ങി പോകത്തില്ല. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ഒരു 8 മാസം മുമ്പുള്ള ഒരു സംഭവമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ഒരു FRK വ്ളോഗ് എന്ന് പറയുന്ന ചങ്ങായി. അവൻ ഇതേ കാർത്തിക് സൂര്യക്കെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായി വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് ആ ആരോപണം? കാർത്തിക് സൂര്യ ആ സമയത്ത് ബ്രേക്കപ്പ് ആയി നിൽക്കായിരുന്നു അല്ലേ. ആ സമയത്ത് ഒരേ സമയം കാർത്തിക് സൂര്യ രണ്ട് ബന്ധങ്ങളുമായി കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു. അത് കാരണമാണ് ബ്രേക്കപ്പ് ആയതെന്നൊക്കെ ആയിരുന്നു ഞാൻ ചെന്നൈ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ കാർത്തിക് സൂര്യക്ക് സുഹൃത്തുക്കളോട് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ല, സുഹൃത്തുക്കളെ കണ്ടന്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഈ സംഭവം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിരുന്നു. പലരും കാർത്തിക് സൂര്യയോട് പ്രതികരിക്കാനൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ കാർത്തിക് സൂര്യ മൗനം പാലിക്കായിരുന്നു. അതങ്ങനെ ഒതുങ്ങി പോയിക്കോട്ടെന്ന് കരുതിയിട്ടാകും കാർത്തിക് സൂര്യ മൗനം പാലിച്ചത്. അന്നൊക്കെ ഞാൻ കരുതിയത് ഒരു പക്ഷേ സുഹൃത്തുക്കൾക്ക് ഇടയിലുണ്ടായ ഈഗോ പ്രോബ്ലത്തിന് പുറത്തുണ്ടായതാകാം ഇതൊക്കെ എന്നുള്ളതാണ്. കാരണം അത്രത്തോളം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടായിരുന്നു അന്ന് FRK വ്ളോഗ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിന്റെ എല്ലാം കൂട്ടത്തിൽ ഈ ഇന്റലക്സ് പോഡ്കാസ്റ്റിന്റെ കൂട്ടുകാരും കൂടി ഇങ്ങനെ പറയുന്ന സമയത്ത് അവരുടെ വാചകങ്ങളും കൂടി കൂട്ടി വെക്കുന്ന സമയത്ത് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ തോന്നുന്നുണ്ട് അല്ലേ. അവരിപ്പോ തുറന്ന് പറയുന്നത് ഞങ്ങൾക്ക് കാർത്തിക് സൂര്യയുമായി ഒത്തുപോകാൻ പറ്റുന്നില്ല, അവന്റെ നിലപാട് ഞങ്ങളുടെ നിലപാടും ഒത്തുപോകുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ ഒരു ചോദ്യം ചോദിക്കേണ്ടത്. കാർത്തിക് സൂര്യ വ്ളോഗ് തുടങ്ങിയ സമയത്ത് ഒന്നുമല്ലാത്ത കാലഘട്ടങ്ങളിൽ കൂടെ നിന്ന വലിയൊരു ഗ്യാങ് ആയിരുന്നു ഇത് അല്ലേ. പക്ഷെ ഈ കാർത്തിക് സൂര്യ മുന്നോട്ട് പോകും തോറും വ്ളോഗിന്റെ പല ഘട്ടങ്ങളിലും ഈ പറഞ്ഞ ഗ്യാങ്ങിലെ പലരും പിന്നോട്ട് വലിഞ്ഞു വലിഞ്ഞു വരികയാണ്. ഇപ്പൊ വന്ന് ഇവരാരും കാർത്തിക് സൂര്യയുടെ വ്ളോഗ് ഇല്ലാത്തൊരവസ്ഥയായി അല്ലേ. കഴിഞ്ഞ 1-2 മാസങ്ങളായി സുഹൃത്തുക്കളെ വലിയ രീതിയിലൊന്നും ഇല്ല. ഇത്തരമുള്ള ഒരു സാഹചര്യത്തിൽ ചോദ്യം എന്താണ്? ഒരു ഗ്യാങ്ങുമായി ഒരുത്തൻ തെറ്റിപ്പിരുന്ന സമയത്ത് ആ ഗ്യാങ് ആണോ പ്രശ്നം, അതാ ഒരുത്തനാണോ പ്രശ്നം? എന്റെ ഉത്തരം ആ ഒരുത്തനായിരിക്കും എന്നുള്ളതാണ്. കാരണം ആ ഗ്യാങ്ങിൽ ഒരുത്തൻ പ്രശ്നകാരനാകുന്ന സമയത്താണല്ലോ ആ ഒരുത്തനെ പിടിച്ചു പുറത്തിടുന്നത്. കഴിഞ്ഞ കുറച്ച് കാര്യങ്ങളായി ഇപ്പൊ ആകെ കാർത്തിക് സൂര്യന്റെ വ്ളോഗിലുള്ളത് ആരൊക്കെയാണ്? ഈ ശരണ്യും ശേസാമൊക്കെയാണ്. ഇനി അവരെന്താണോ അവ കാർത്തിക് സൂര്യയായിട്ട് തെറ്റിപ്പിരുക എന്നുള്ളതായിരിക്കും നമ്മൾ നോക്കുന്നത് അല്ല. വന്നവരും പോയവരൊക്കെ തെറ്റിപ്പിരിഞ്ഞ കണ്ട് പറഞ്ഞു പോയതാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും ഈ പറഞ്ഞ ശ്രീകാന്തിനാണെങ്കിലും വിനുവിനാണെങ്കിലും അഖിൽദാസിനാണെങ്കിലും നല്ല ബെനിഫിറ്റ് കാർത്തിക് സൂര്യ ചെയ്തു കൊടുത്തിട്ടുണ്ടല്ലേ. അതെടുത്ത് പറയേണ്ടത് തന്നെയാണ്. ഒന്നും അറിയാതെ ഏതോ മൂലക്കലിൽ കിടന്ന് ഇവരെ വ്ളോഗിൽ കൂട്ടിയതും പോഡ്കാസ്റ്റ് തുടങ്ങിയതും ഒക്കെ കാർത്തിക് സൂര്യയാണ്. ഇവരിപ്പോ 4 ആൾ അറിയുന്ന ലെവലിലേക്ക് എത്തിയത് കാർത്തിക് സൂര്യയാണ്. തിരിച്ചു നടന്നിട്ടുണ്ട്. കാർത്തിക് സൂര്യ വ്ളോഗ് ചെയ്തു നടന്ന കാലഘട്ടങ്ങളിൽ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത് ഇവരാണ് അല്ലേ. കാർത്തിക് സൂര്യയുടെ ഓരോ വളർച്ചയ്ക്കും കൂടെ എന്നത് ഇവരാണ്. അപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബെനിഫിറ്റ് എടുത്തിട്ടുണ്ട്. പരസ്പരമുള്ള ആ ബെനിഫിറ്റ് എടുത്തത് കൊണ്ടാകാം തെറ്റിപ്പിരിഞ്ഞതിന് ശേഷവും ഈ FRK വ്ളോഗ് പറഞ്ഞതുപോലെ ഭയങ്കര വെട്ടി തുറന്നവരാരും സംസാരിക്കാത്തത്. ഇവരൊരു ഹിന്റ് നൽകിയിട്ടാണ് ഇവിടെ സംസാരിച്ചത് അല്ലേ. ഞങ്ങൾക്ക് ഒത്തുപോകാൻ പറ്റാത്തത് കൊണ്ടാണ് പിരിഞ്ഞത് എന്നുള്ളത്. അതെന്താണെന്നുള്ളത് ഇവിടെ പുറത്ത് പറഞ്ഞിട്ടില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ചിലപ്പോൾ കാർത്തിക് സൂര്യനെയൊക്കെ അത് ബാധിക്കാൻ പോകുന്നത് ഉറപ്പായിട്ടും അങ്ങനെ തന്നെയാണ്. ഈ ഒരു സഹായത്തിന് നന്ദി കൊണ്ടൊക്കെയാകും അങ്ങനെ പറയാതിരുന്നത്. എന്തൊക്കെയാലും ഈ ത്രൂ ഔട്ട് ശ്രീകാന്തി ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതേ ശ്രീകാന്തിനോട് 2 വർഷം മുന്നേ Q&A നടത്തിയ സമയത്ത് ഒരാളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. കാർത്തിക് ബ്രോയുടെ ഇഷ്ടമല്ലാത്ത സ്വഭാവം, ഇതായിരുന്നു ചോദ്യം. ഇതിനിങ്ങേരെ കൊടുത്ത മറുപടി എന്താണ്? എനിക്ക് അവനെ തന്നെ ഇഷ്ടമല്ല, പിന്നെയാണ് അവന്റെ സ്വഭാവം. ഇതായിരുന്നു ആ Q&A എന്ന് പറഞ്ഞത്. പിന്നെ അത് കൂടാതെ കുറച്ചും കൂടി പിറകോട്ട് പോകുന്ന സമയത്ത് ഇതേ Q&A തന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാർത്തിക് സൂര്യ എത്ര കാലമായി അറിയാമെന്നുള്ളത്. അന്നേരമുള്ള ഇങ്ങേരുടെ മറുപടി 23 വർഷത്തോളമായി അറിയാമെന്നുള്ളതാണ്. അവിടെയാണ് പോയിന്റ് കിടക്കുന്നത്. 23 വർഷമായി അറിയാവുന്ന ഒരുത്തേനുമായി തെറ്റിപ്പിരിയണമെന്നുണ്ടെങ്കിൽ ഇവർ ബാറി പോയി തല്ലുണ്ടാക്കിയതിനല്ല തെറ്റിപ്പിരിഞ്ഞത് അല്ലേ. അല്ലെങ്കിൽ തോണ്ടി മാന്തി എന്ന് പറഞ്ഞുകൊണ്ടൊന്നല്ല തെറ്റിപ്പിരിഞ്ഞത്. ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിരിക്കണം. ഇനി ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ നടന്നിരിക്കണം. ഇല്ലെങ്കിൽ 23 വർഷത്തെ ബന്ധമൊന്നും ആർക്കും ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുന്ന സമയത്ത് സംതിങ് ഈസ് വെരി 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 ഫിഷി അല്ലേ. എന്തായാലും ഇപ്പൊ വന്നവരും പോയവരൊക്കെ കാർത്തിക് സൂര്യനെ ഇട്ടേച്ച് പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ വരുന്നത്. എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുന്ന സമയത്ത് എന്റെ അഭിപ്രായത്തിൽ ഇവിടെ വില്ലൻ കാർത്തിക് സൂര്യ തന്നെയാണെന്നുള്ളതാണ്. എന്റെ അഭിപ്രായം മാത്രമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. എന്താണ് ഇന്റലക്സ് പോഡ്കാസ്റ്റ് നിർത്തിയതിനെ കുറിച്ചും
അതുമായി ബന്ധപ്പെട്ടുള്ള ഈ തുറന്നു പറച്ചിലിനെ കുറിച്ചുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.